ജയം ആവേലി കുമ്പത്ത് എന്ന് പറയുന്ന ഹാസ്യ കാസറ്റ് പരമ്പരയുടെ 14-ാം ഭാഗം പുറത്തിറങ്ങി. ഈ ദൃശ്യവൽക്കരണം നടത്തിയിരിക്കുന്നത് നാദിർഷായും സംഘവുമാണ്. ഈ സംരംഭത്തിന് മുതിർന്ന് അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതൊരു വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ദേമാവേലി കുമ്പത്ത് എന്ന ഓഡിയോ കാസറ്റിലൂടെ മഹാബലിയോടൊപ്പം ഞാനും നിങ്ങളെ കാണാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ദേമാവേലി കുമ്പത്തിൻ്റെ ദൃശ്യാവിഷ്കാരം നാദൃശ്യ സംവിധാനം ചെയ്യുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ? അല്ല, ഒരാളുകൂടെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ കൂടെ, ഒരു നിഴൽ രൂപം. ആളവിടെ പോയി സഹോദര. അത് സൂപ്പർ സ്റ്റാർ സലിൻ കുമാർ ആണെന്ന് പറയാൻ എന്താ ഇത്രക്കും മടി? ആ മടി ഉണ്ടാവും, കാരണം കഴിവ് കൊണ്ട് മാത്രം സിനിമയിൽ വിലസുന്ന ദിലീപിന് സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രം സിനിമയിൽ ഷൈൻ ചെയ്യുന്ന എന്നോട് അസൂയ തോന്നിയാല് അതിന് കുറ്റം പറയാൻ പറ്റില്ല. നാദിർഷ, ആ നമുക്ക് തുടങ്ങാല്ലേ? പിന്നെ റെഡി. ദേ മാവേലി കൊമ്പത്ത്. മാവേലി മണ്ണൻ ഭരിച്ച കാലം നമ്മൾ മറന്നു പോയടോ. മാവേലി മണ്ണൻ ഭരിച്ച കാലം നമ്മൾ മറന്നു പോയടോ. മമ്മൂട്ടിക്ക മുണ്ടം പേലി ജോസഫ് പെട്ട കണ്ണൂർ.